നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ ജ്യോതിഷ ശാസ്ത്രത്തിന് വലിയ ഒരു സാധ്യതയുള്ള ഒരു ഒരു വർത്തമാന കാലമാണ് കടന്നുപോകുന്നത് കാരണം ജ്യോതിഷത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനത്തോളം ആളുകൾ വരുമെന്നാണ് ഇപ്പോഴും ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങൾ ജ്യോതിഷത്തെ അങ്ങേയറ്റം വിശ്വസിക്കുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയാൽ കൃത്യമായി യും ഒരു ജ്യോതിഷിയുടെ പ്രവചനം ഇപ്പോൾ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ ആ ഒരു ജ്യോതിഷിയുടെ പ്രവചനത്തെ ഇപ്പോൾ വലിയ തോതിൽ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നു സജീവ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു ആ ജ്യോതിഷിയുടെ പ്രവചനം ആ ജ്യോതിഷി ആരാണ് എന്ന് നമുക്ക് ആദ്യം അറിയാം ആ ജ്യോതിഷിയായിട്ടുള്ള അനിരുദ്ധ് കുമാർ മിശ്ര എന്ന ഒരു ജ്യോതിഷിയാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷാസ്ത്രജ്ഞനാണ് അദ്ദേഹം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലപ്രഖ്യാപനം തന്നെ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി ഐ എ എന്ന അവിയൽ മുന്നണിക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്ന ഒരു പ്രവചനമാണ് ഈ ഇദ്ദേഹം അനിരുദ്ധ് കുമാർ മിശ്ര പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയും ബി ജെ പിയും വീണ്ടും അധികാരത്തിൽ മൂന്നാം മൂഴത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം സർവേകളും അഭിപ്രായ വോട്ടെടുപ്പുകളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രവചനം തന്നെയാണ് അനിരുദ്ധ് കുമാർ എന്ന ജ്യോതിഷി നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിജയം അസന്നിഗ്ധമായി തന്നെ പ്രവചിക്കുന്നു മോദിയും ബി ജെ പിയും മൂന്നാമത് ഒരു ഊഴത്തിന് തയ്യാറെടുക്കുമ്പോൾ എന്ന മുന്നണിക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട വരും എന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജ്യോതിഷപരമായിട്ടുള്ള പ്രവചനം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കുംഭരാശിയിലുള്ള രാശിയിലെ ശനിയുടെ നേരിട്ടുള്ള ചലനവും മീനരാശിയിലെ രാഹു സംക്രമണവും ഇന്ത്യ സഖ്യത്തിന് തികച്ചും പ്രതികൂലമായിരിക്കും സഖ്യം പരാജയം നേരിടേണ്ടി വരും പ്രതിപക്ഷത്തിരുന്ന വരും വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രവചനം കൂടി നടത്തുന്നുണ്ട് ഇന്നലെ ആരംഭിച്ച ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഇത്തവണ തങ്ങളുടെ സ്വന്തം മണ്ണിൽ ചാമ്പ്യന്മാരാകും ലോകകപ്പ് നേടുമെന്നും അനിരുദ്ധ് പ്രവചിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇന്ത്യ ഇത്തവണ ലോകകപ്പ് നേടും രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള തന്റെ പ്രവചനം വെറുതെയായില്ല ആയില്ല രണ്ടായിരത്തി ൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിന് ഏകദേശം ഒന്നര മാസം മുമ്പ് തന്നെ ഇന്ത്യ വിജയിക്കുമെന്ന് താൻ പ്രവചിച്ചിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് നേടുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ആ ഒരു പ്രവചനത്തിന്റെ സ്ക്രീൻഷോട്ട് നേരത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടുമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം മാത്രമാണ് പാളിപ്പോയത് അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടി ട്വന്റി ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യ അന്ന് വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അത് ഫലവത്തായില്ല അത് പ്രാ പ്രാവർത്തികമായില്ല ഓസ്ട്രേലിയ ജയിച്ചിരുന്നു പക്ഷേ എന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് വലിയ തോതിലാണ് ഒരു ചർച്ചയാകുന്നത് ഒന്ന് നരേന്ദ്രമോദി മൂന്നാം മൂഴത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് അത് ഇന്ത്യ നേടും എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അണികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവചനം തന്നെയാണ് അനിരു കുമാർ മിശ്ര ഇപ്പോൾ നടത്തിയിട്ടുള്ളത്